നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. അപ്പൊ ഇന്ന് ഓണമാണ്, കേരളത്തിലെ സ്വന്തം ഓണം. അപ്പൊ ഞാൻ ഈ ഓണം എന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ വ്ളോഗ് ഒന്നും അല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ ഒന്നും അല്ല. നമ്മുടെ വ്ളോഗ് ഒന്നും ചെയ്യാൻ മാത്രമുള്ള സെറ്റപ്പ് ഒന്നും നമുക്കായിട്ടില്ല. അപ്പൊ സാധാരണ യൂഷ്വൽ വീഡിയോ പോലെ തന്നെ ഒരു സാധാരണ വീഡിയോ തന്നെയാണിത്. അപ്പൊ നമ്മുടെ എല്ലാ അച്ഛന്മാർക്കും നല്ലൊരു ഹാപ്പി ഓണം ഈ ഒരു വീഡിയോയോട് തന്നെ നേരിടുന്ന എനിക്ക് തോന്നി. നമ്മൾ സാധാരണ ഈ വാട്സപ്പിലൂടെയൊക്കെ ഹാപ്പി ഓണം ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് മെസ്സേജ് കഴിയാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ ഒരു ഓണം ഒതുങ്ങി പോകുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു വീഡിയോയിലൂടെ തന്നെ എന്റെ ഒരു ഓണം ഒരു ആശംസ പറയണം തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ വാട്സപ്പിൽ കൂടെ മെസ്സേജ് അയക്കുന്നതിനേക്കാളും ഒരു കൂടുതലും കൂടെ ഫലപ്രദമായ വേ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. യൂട്യൂബ് പറയുന്നത് അതുപോലെ തന്നെയാണ്, അതായത് സെലിബ്രേറ്റ് ഓണം വിത്ത് മീ. എന്റെ കൂടെ അല്ല, യൂട്യൂബിന്റെ കൂടെ. അപ്പൊ യൂട്യൂബ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പം യൂട്യൂബില് ആ ഒരു വീഡിയോ ഒന്ന് ഇട്ടേക്കാൻ ഞാൻ വിചാരിച്ചു. അപ്പൊ ഏതായാലും നമ്മുടെ എല്ലാ അച്ഛന്മാർക്കും, അതായത് ഈ ഒരു ചെറിയ ഫാമിലി ഉള്ള വീഡിയോ കാണുന്നവർക്കും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും അതുപോലെ എന്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം ഞാൻ ആദ്യം തന്നെ നേരുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് വലിയൊരു ആഘോഷം തന്നെയാണ്. പക്ഷേ ഈ വർഷത്തെ ഓണം നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തതിനും വ്യത്യസ്തമായൊരു ഓണം തന്നെയാണ്. കാരണം ഇപ്പോൾ ഓണം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ കൂടുതലും കൊറോണ എന്നാണ് പറയുന്നത്. കാരണം കൊറോണ നമ്മുടെ ഈ 2020 ഓണം ഒന്ന് അക്കിയെന്ന് തന്നെ പറയാം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഓണം ഓണം തന്നെയാണ്. ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ജോസ് ആലുക്കാസിൻ്റെ ഒരു പരസ്യത്തിൽ കണ്ട പോലെ ഈ തവണത്തെ ഓണം നമുക്കൊരു ഹാപ്പി ഓണം അല്ലായിരിക്കാം, പക്ഷേ ഓണമല്ലേ, അതാണ് ഓണം ഓണം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾക്ക് ഓണം എന്ന് പറയുന്നൊരു വികാരം തന്നെയാണ്. ഇപ്പം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ കോളേജ് അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഓണാഘോഷമാണ്. അപ്പോൾ ഇപ്പോൾ കോളേജിലായിരുന്നെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഫസ്റ്റ് ഇയറിലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ വിചാരിച്ചിരുന്ന കാര്യമാണ് സെക്കൻഡ് ഇയറിൽ എങ്ങനെ ആയിരിക്കണം ഞങ്ങളുടെ ഓണം എന്നുള്ളത്. ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട്, അതായത് ഫസ്റ്റ് ഇയർ പിള്ളേരെ കൊണ്ട് അത്തപ്പക്കുളം എഴുതിപ്പിച്ച് മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് വന്ന് പുളിക്കണം എന്ന് ഓർത്തിരുന്നു. പക്ഷേ എല്ലാം വെള്ളത്തിലായെന്ന് പറഞ്ഞാൽ മതിയില്ല, എല്ലാം പോയി. ഫസ്റ്റ് ഇയർ പിള്ളേരെ കാണാൻ പോലും പറ്റാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ ഏതായാലും എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വടംവലിയും അത്തപ്പൂക്കളും പാട്ടും മുണ്ടും എല്ലാമൊക്കെ ഓർത്ത് ഇപ്പോൾ വീട്ടിലിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഓണം നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് ചുരുങ്ങിപ്പോയെങ്കിലും ഓണത്തിന് ഓണത്തിൻ്റെതായ പ്രത്യേകതകളുമുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതായത് സ്കൂളിലെ കൂട്ടുകാരോടൊത്ത ഓണവും ആ ആഘോഷങ്ങളും ഒക്കെ. അപ്പോൾ ഈ തവണ ഞങ്ങളുടെ ക്യാമറയൊക്കെ എടുത്ത് പൊളിക്കണം എന്നൊക്കെ ഓർത്തിരുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല, അത് ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെനിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന മെയിനായിട്ട് ഈ ഓണത്തിന് ചെയ്യാൻ പോകുന്ന ഒരു ഓണസദ്യ ഉണ്ടാക്കും, ഒരു ഓണം പായസം ഉണ്ടാക്കും, അത്രയൊക്കെ ഈ ഒരു ഓണം തീർന്നു പോകും. അപ്പം നിങ്ങളൊക്കെ എന്താണ് ചെയ്യുക എന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ വീട്ടിലൊരു ഓണസദ്യ ഉണ്ടാക്കി, ഓണം പായസം ഉണ്ടാക്കി, ഈ 2020 ഓണവും അങ്ങ് കടന്നു പോകും. അപ്പോൾ ഈ കൊറോണയും കടന്നു പോകും, നമുക്ക് എന്തെങ്കിലുമൊക്കെ വീണ്ടും തിരിച്ച് നല്ല ഒരു ഓണം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ അതായത് 500 സബ്സ്ക്രൈബേഴ്സ് എന്നൊരു മൈൽ സ്റ്റോൺ ഒരു നാഴികക്കല്ല് കടന്നിരുന്നു. അപ്പോൾ യൂട്യൂബിൽ നിന്നും നമുക്ക് മെയിൽ വരാറുണ്ട്, അതായത് 100 സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോൾ അവരുടെ മെയിലായിരിക്കും കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ്. അപ്പോൾ അതുപോലെ തന്നെ 2 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞ് മെസ്സേജ് വരും. അപ്പോൾ 2 മെസ്സേജുകൾ അവരിപ്പോൾ അയച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ 627 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയുണ്ട് ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ. ഒരു പക്ഷേ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ ഒരു ചാനൽ പോകേണ്ടതായിരിക്കും. എന്തൊക്കെയാണെന്ന് ഏതായാലും അറിയില്ല. ഞാൻ ഏതായാലും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നല്ല നല്ല കണ്ടന്റുകളൊക്കെ കണ്ടുപിടിച്ച് മാക്സിമം നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ അത് ഓൺ ആക്കിയിടുക. അപ്പോൾ അങ്ങനെ ഓൺ ആക്കിയിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതായത് അതിൻ്റെ ടൈറ്റിൽ നോക്കിയാലും തുമ്പനയിൽ നോക്കിയാലും ഈ ഒരു വീഡിയോ എന്താണ് എൻ്റെ കണ്ടന്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. മനസ്സിലാക്കി നിങ്ങൾക്ക് ഉപകാരമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ എടുത്താൽ മതി, ഇത് നിങ്ങൾ ക്ലിയർ ഔട്ട് വിട്ടു കളഞ്ഞേക്കാം. അപ്പോൾ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ എടുത്തെന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഈ ഒരു ഫാമിലി നമ്മളങ്ങനെ ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ നിങ്ങളുടെ ഇതിനൊക്കെ ഒരു താങ്ക്സ് പറയുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 4 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാം. അപ്പോൾ എല്ലാ വീഡിയോയും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓണത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓണത്തിൻ്റെ അനുഭവങ്ങളെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ വിശ്വസൊക്കെ പറയാൻ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ. അല്ല, ഹാപ്പി ഓണം.